കെവിൻ വധക്കേസിലെ വിധി ഇന്ന് വരുമ്പോൾ കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തെന്മല പഞ്ചായത്തിലെ ചാലിയേക്കര നിവാസികൾ. ചാലിയേക്കര തോട്ടിൽ നിന്നാണ് കെവിൻ്റെ മൃതദേഹം കണ്ടെടുത്തത്. 2 അടി മാത്രം വെള്ളമുണ്ടായിരുന്ന പുഴയിൽ കെവിനെ മുക്കിക്കൊന്നതാണെന്ന കണ്ടെത്തലാണ് കേസിൽ വഴിത്തിരിവായത്. 2018 May 28 ചാലിയേക്കര തോട്ടിൽ ഒരു മൃതദേഹം കണ്ടെത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസെത്തി പരിശോധന നടത്തി കെവിൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചു. മുങ്ങിമരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതിഭാഗം വാദവും അതിലൂന്നിയായിരുന്നു. എന്നാൽ മുട്ടറ്റം മാത്രം വെള്ളമുണ്ടായിരുന്ന തോട്ടിൽ മുങ്ങിമരണം സാധ്യമല്ലെന്ന് ഫോറൻസിക് വിദഗ്ധർ റിപ്പോർട്ട് നൽകി. ഇതോടെ പ്രതികൾ കെവിനെ മുക്കിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ പോലീസ് ഉറപ്പിച്ചു. ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ സമയത്ത് പ്രതികൾ ചാലിയേക്കരായിരുന്നുവെന്നും കണ്ടെത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ ബോഡി കണ്ടെടുക്കുന്ന ആ സമയം മുതൽ ഞങ്ങൾ ആ പരിസരത്തുണ്ടായിരുന്നു. എന്തായാലും 14-ാം തീയതി വിധിയാണെന്ന് അറിയുന്നു. മാതൃകാപരമായിട്ടുള്ള ഒരു വിധി ഉണ്ടാവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. കെവിനെ കൊലപ്പെടുത്താൻ ചാലിയേക്കരയിൽ വച്ചാണ് പ്രതികൾ ഗൂഢാലോചന നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി. കൊലപാതക ശേഷം പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നതും ചാലിയേക്കര വഴിയാണ്. കെവിന്റെ ഭാര്യ നീനുവിന്റെ അച്ഛനും സഹോദരനും ഉൾപ്പെടെ 14 പേരാണ് കേസിലെ പ്രതികൾ. ചാലിയേക്കര നിന്ന് 18 കിലോമീറ്റർ അകലെ ഒറ്റക്കല്ലാണ് നീനുവിന്റെ വീട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.